മക്കളേ ഇന്നു മുതൽ നമ്മൾ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമാവുന്ന ഒരു ചാപ്റ്ററാണ് രണ്ടാം കൃതി സമവാക്യങ്ങൾ. എന്ത് ചെയ്താൽ മതി? കറക്റ്റ് രീതിയിൽ, നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചതാണ്. വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഒരു ചാപ്റ്ററാണ് ഏത്, നമ്മുടെ രണ്ടാം കൃതി സമവാക്യങ്ങൾ. കൂടുതൽ ഞാൻ പറയണില്ല, നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക്, നമ്മുടെ ആദ്യത്തെ സെക്ഷനിലേക്ക് പോവാം. അതല്ലേ കുറച്ചും കൂടി നല്ലത്? അപ്പോൾ നിങ്ങളെല്ലാവരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും ഓക്കെ ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ആ ചോദ്യം നല്ല രീതിയിൽ വായിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം എന്താണ്, നമുക്ക് വായിക്കാം അല്ലേ? നമുക്ക് വായിക്കാം അല്ലേ? സമചതുരാകൃതിയായ ഒരു കട്ടിക്കടലാസിൻ്റെ നാല് മൂലകളിൽ നിന്നും ഓരോ ചെറിയ സമചതുരം മുറിച്ചു മാറ്റി. എന്താ ചെയ്തേ? ഒരു സമചതുരാകൃതി. ഇതപ്പോൾ ഇതൊരു കട്ടിക്കടലാസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ പേപ്പർ എടുത്താൽ മതി കേട്ടോ. നമ്മുടെ നോട്ട് പേപ്പർ എടുക്കുക. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, എക്സാമിന് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്കത് മനസ്സിലാക്കണ്ടേ എക്സാമിന് മുന്നേ. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സമചതുരം. സമചതുരം എന്ന് പറഞ്ഞാൽ എന്താ, നാല് വശങ്ങളും നാല് സൈഡുകളും ഈക്വലായി തുല്യമായിട്ട് വരുന്ന എന്തായിരിക്കും, സമചതുരം അല്ലേ? സമചതുരം എന്ന് പറഞ്ഞാൽ ചതുരം, തുല്യമായിട്ട് വരുന്ന ചതുരമാണ് എന്താ, സമചതുരം. സമചതുരാകൃതിയിലുള്ള ഒരു കട്ടിക്കടലാസിൻ്റെ നാല് മൂലകളിൽ നിന്നും ഒരു ചെറിയ സമചതുരം എന്ത് ചെയ്യണം, മുറിച്ചു കളയണം. അപ്പോൾ നാല് മൂല എന്ന് പറയുമ്പോൾ ഒന്നിത് അല്ലേ, അത് മുറിച്ച് കളയണം എന്നാണ് പറയുന്നത്. അപ്പോൾ മുറിച്ച് മാറ്റി, പിന്നെന്താ പറയുന്നത്, മേലോട്ട് മടക്കി ഒരു ചെറിയ പെട്ടി ഉണ്ടാക്കണം. ആ ഇങ്ങനെ മുറിച്ച് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, അത് മേലോട്ട് മടക്കുക. അപ്പോൾ അതെന്താവും, ഒരു പെട്ടിയാവും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാവേ, ഇത് കഴിഞ്ഞിട്ട് ചോദ്യം വായിക്കട്ടെ. പെട്ടിയുടെ ഉയരം 10 സെൻറ്റിമീറ്റർ. എത്രയാ നമുക്ക് എടുക്കേണ്ടത്, 10 സെൻറ്റിമീറ്റർ ആണ് എടുക്കേണ്ടത്. 10 എന്നാട്ടോ അത് 10 സെൻറ്റിമീറ്റർ. ഉള്ളളവ് എത്രയാ സെൻറ്റിമീറ്ററും, അതുപോലെ ഉള്ളളവ് 4 സെൻറ്റിമീറ്ററും വേണം. ഒന്നുകൂടി വായിക്കാം, പെട്ടിയുടെ ഹൈറ്റ് ഉയരം 10 സെൻറ്റിമീറ്ററും അതുപോലെ ഉള്ളളവ് 4 സെൻറ്റിമീറ്ററും വേണം എന്നാണ് പറയുന്നത്. ആദ്യം എടുക്കേണ്ട സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം എന്തായിരിക്കും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഒരു സമചതുരം എടുത്തില്ലേ. ആ അപ്പോൾ ആ സമചതുരത്തിൻ്റെ എത്ര, എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നീളം. അപ്പോൾ ഈ സമചതുരത്തിന് എന്തറിയില്ല, നീളം അറിയത്തില്ല. ഒരു സമചതുരം എടുത്തു എന്നുള്ളത് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു കടലാസ് എടുത്തിട്ട് അത് സമചതുരം എടുക്കണം. ആ സമചതുരത്തിൻ്റെ നാല് മൂലകളിൽ നിന്നും വേറെ സമചതുരങ്ങൾ, നാല് സമചതുരം ഉണ്ടാവില്ലേ ഇവിടെ, നാല് മൂലകളിൽ നിന്നും എന്ത് ചെയ്യാം, സമചതുരം മുറിച്ച് മാറ്റണം. ചെറിയ സമചതുരം മുറിച്ച് മാറ്റണം. അപ്പോൾ ആദ്യം ഒരു സമചതുരം എടുത്തു. അപ്പോൾ അതിൻ്റെ നീളം എന്ത് ചെയ്യില്ല, അവർക്കറിയില്ല അല്ലേ. ആദ്യം എടുക്കേണ്ട സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം അവർക്ക് എന്ത് ചെയ്യില്ല, അറിയുന്നില്ല. അപ്പോൾ നമ്മൾ അതിനെന്ത് കൊടുക്കാം, നമുക്ക് അറിയാത്തതിനൊക്കെ നമ്മൾ എന്താ കൊടുക്കാറ് പൊതുവേ, എക്സൊന്നും വൈ എന്നും. നിങ്ങൾക്ക് എക്സും വൈ മാത്രമല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം, എ കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല. ഞാൻ ഇതിനെ തൽക്കാലം എന്ത് കൊടുക്കുന്നു, എക്സ് എന്ന് കൊടുക്കുന്നു. ഈ വശത്തിന് ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു. ഒരു വശം ഞാൻ എക്സ് കൊടുത്തു, ഈ വശം എന്തായിരിക്കും, എക്സ് ആയിരിക്കും. ഈ വശം എന്തായിരിക്കും, എക്സ് ആയിരിക്കും. നാല് വശം എന്താണ്, തുല്യമല്ലേ. നാല് വശം തുല്യമായ സമചതുരമാണ് അല്ലേ, നാല് വശവും തുല്യമാണ്. സമചതുരം എന്ന് പറഞ്ഞാൽ നാല് വശങ്ങളും എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ എല്ലാ വശവും എന്തായിട്ട് കൊടുത്തു, ഞാൻ എക്സ് കൊടുത്തു. ഇനി രണ്ടാമത്തെ അവർ പറഞ്ഞേക്കുന്നത്, അങ്ങനെ ഒരു സമചതുരം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൂലകളിൽ അല്ലേ, നാല് മൂലകളിൽ നിന്നും ചെറിയ സമചതുരം മുറിച്ച് മാറ്റണം. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാം, ഒരു ചെറിയ സമചതുരം മുറിച്ച് മാറ്റാം. അപ്പോൾ എത്ര അളവിലാണ് എടുക്കണേ, ഉയരം ഏകദേശം 10 സെൻറ്റിമീറ്റർ ആണേ. അപ്പോൾ 10 സെൻറ്റിമീറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സമചതുരം മുറിച്ച് മാറ്റി എന്ന് വിചാരിക്കും. 10 സെൻറ്റിമീറ്റർ നമുക്ക് എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ലല്ലോ, വലുതെടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ചെറുതെടുക്കാം,
പത്ത് എടുക്കാതെ രണ്ടൊക്കെ എടുക്കുക, അത് പത്താന്നുള്ളത് സങ്കല്പിക്കുക. ചെറുതെടുത്തിട്ടേ അത് 10 സെൻറ്റിമീറ്ററാന്ന് എന്ത് ചെയ്താൽ മതി, സങ്കല്പിച്ചാൽ മതി. സമചതുരം അളവെടുത്തിട്ട് സമചതുരം എന്ന് പറഞ്ഞാൽ അതും ഈക്വൽ ആയിരിക്കും. കണ്ടോ ഇത് ഈക്വൽ അല്ലേ. ഇത് ഞാൻ 2 സെൻറ്റിമീറ്ററിൻ്റെ എടുത്തെ, പക്ഷേ ഇത് എന്തായിട്ട് എടുക്കുക, സങ്കല്പിക്കുക അത് 10 സെൻറ്റിമീറ്ററാണെന്ന് കേട്ടോ. അപ്പോൾ ഞാനത് മുറിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ 4 മൂലയിൽ നിന്നും നമ്മൾ എത്ര ഉയരത്തിൽ, 10 സെൻറ്റിമീറ്റർ, പെട്ടിയുടെ ഉയരം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 10 സെൻറ്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സമചതുരം മുറിച്ച് മാറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എത്രയാണ്, 10 സെൻറ്റിമീറ്ററാണ് അല്ലേ. 10 സി എം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലേ. എത്രയാണ് നമ്മൾ 10 സെൻറ്റിമീറ്ററിലല്ലേ അളന്നത് അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ എടുക്കുന്നേ. നമുക്ക് ചെറിയ കടലാസ് എടുത്തിട്ട് ചെയ്താൽ മതി, അത് 2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അത് 10 സെൻറ്റിമീറ്റർ ആണെന്ന് എന്ത് ചെയ്താൽ മതി, ഊഹിച്ചെടുത്താൽ മതി. ഇത് 10 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി. അപ്പോൾ 10 സെൻറ്റിമീറ്ററിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പെട്ടി ഉണ്ടാക്കണം അല്ലേ. മേലോട്ട് മടക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അപ്പോൾ മേലോട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് മടക്കുക, മേലോട്ട് മടക്കുക. എളുപ്പമല്ലേ മേലോട്ട് മടക്കാൻ, മേലോട്ട് മടക്കുക. ഞാൻ ജസ്റ്റ് കാണിക്കാനാണ് നിങ്ങൾക്ക്, മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. എക്സാമിന് ഇങ്ങനെ ചെയ്യണ്ട, എക്സാമിന് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കി തരണ്ടേ, അതെൻ്റെ കടമയല്ലേ. ഞാൻ ജസ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടി ചെയ്യുന്നതാണ് അല്ലേ. പ്രാക്ടിക്കൽ ബേസ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും വിഷ്വലായിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു പെട്ടി ഉണ്ടാക്കി. അപ്പോൾ ഇത് സമചതുരമാണ്, കറക്റ്റ് സമമായിട്ട് വന്നു അല്ലേ, കറക്റ്റ് അല്ലേ. നോക്കി നോക്കിയേ കണ്ടോ. ഓക്കെ, ഇത് പേപ്പർ കട്ടിയില്ലാത്തത് കാരണമാണ് കൃത്യമായിട്ട് നിൽക്കാത്ത. അത് നിങ്ങൾക്ക് കട്ടിയുള്ള ഒരു കടലാസ് എടുത്തിട്ട് ചെയ്തു നോക്കുക. ഇത് സമചതുരമാണ് കണ്ടോ, സമമല്ലേ, ഈക്വൽ അല്ലേ വന്നേക്കുന്നേ. നോക്കി നോക്കി മടക്കിയത് കറക്റ്റ് ആണെങ്കിൽ അത് സമചതുരമായിട്ട് വരും. ഓക്കെ അല്ലേ. പക്ഷേ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് മൊത്തം നമുക്കറിയാം എക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തം നമുക്കറിയാം എക്സ് ആണ്. ഓക്കെ, ഇത്ര കാര്യം നിങ്ങൾക്ക് ഓക്കെ അല്ലേ, ക്ലിയർ ആയില്ലേ. ഇനി നമ്മൾ ചോദ്യം ഒന്നുകൂടിയും വായിക്കാം. ദെൻ നമ്മുടെ പെട്ടി സമചതുരം എടുത്തിട്ട് അതിൽ പെട്ടിയുടെ ഉയരം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഉള്ളളവ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്, ഉള്ളളവ് തന്നിട്ടുണ്ട്. ഉള്ളളവ് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു പെട്ടിയുടെ ഉള്ളളവ് കാണാനുള്ള ഇക്വേഷൻ, ഉണ്ട്. അതറിയോ നിങ്ങൾക്ക്, ഞാൻ എഴുതി തരാം. പെട്ടിയുടെ എഴുതിക്കോളൂ, ഒപ്പം പെട്ടിയുടെ ഉള്ളളവ്, പെട്ടിയുടെ ഉള്ളളവ് കാണാനുള്ള ഇക്വേഷൻ ഏതാ, ഉള്ളളവ്. രണ്ട് ഒരുള്ളായും കൂടി ഉണ്ടല്ലേ. ഉള്ളളവ് സമം ഏതാ, പാത പര പളവ് ഗുണിക്കണം ഉയരം. പാദപരപ്പളവ് ഗുണിക്കണം ഉയരമാണ് നമ്മുടെ പെട്ടിയുടെ ഉള്ളളവ് കാണാനുള്ള ഇക്വേഷൻ. ഞാൻ എഴുതിയത്. അപ്പോൾ ഇതിൽ നമുക്ക് ആരെയെങ്കിലും ആവശ്യമുണ്ട്, പാദത്തിൻ്റെ പരപ്പളവ് ആവശ്യമുണ്ട്. പെട്ടിയുടെ ഉള്ളളവ് അവർ തന്നിട്ടുണ്ട്, എത്രയാണ്, 4 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ട് അല്ലേ, 4 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. നമുക്കിനി എന്ത് വേണം, പെട്ടിയുടെ ഉള്ളളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ പാദ പരപ്പളവ് കിട്ടണം. ഉയരം എന്നൊക്കെ 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പാദത്തിൻ്റെ ഉള്ളളവ് കണ്ടുപിടിക്കാം, കണ്ടുപിടിച്ചുകൂടെ. നമുക്കറിയാം ഇത് മൊത്തം എക്സ് ആണ് അല്ലേ. ഒരു സമചതുരത്തിൻ്റെ ഒരു വശം ഞാൻ എന്തോ കൊടുത്തിട്ടുണ്ട്, ഇത് മൊത്തം ഒരു സമചതുരമായിരുന്നു അല്ലേ മുന്നേ അല്ലേ. വെട്ടി എടുക്കുന്നതിന് മുമ്പ് സമചതുരമായിരുന്നു. ആ സമചതുരത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് എക്സ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് 10 ഉം 10 ഉം വെച്ചിട്ട് എന്ത് ചെയ്തു, ഞാൻ വെട്ടിക്കളഞ്ഞു. അപ്പോൾ എക്സിൽ, എക്സ് എന്ന് പറയുന്ന ഒരു വശത്തു നിന്നാണ് ഞാൻ എന്ത് ചെയ്തത്, ആദ്യം 10 മൈനസ് ചെയ്ത് വെട്ടിക്കളഞ്ഞു, പിന്നെയും 10 വെട്ടിക്കളഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചേ, എക്സിൽ നിന്ന്, എക്സ് എന്ന് പറയുന്ന വശം, എക്സ് എന്ന് പറയുന്ന നീളമുള്ള വശത്തിൽ നിന്ന് എക്സ് അളവുള്ള അല്ലെങ്കിൽ എക്സ് സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു വശം അല്ലേ, വശല്ലേത്, അതിൽ നിന്ന് ഞാൻ 10 സെൻറ്റിമീറ്റർ ഇവിടെ നിന്നും 10 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും വെട്ടിക്കളഞ്ഞു അല്ലേ. അപ്പോൾ എക്സിൽ നിന്ന് 10 ഉം 10 ഉം വെച്ചിട്ട് എന്ത് ചെയ്തു, കുറഞ്ഞു. 10 ഉം 10 ഉം എത്രയാ, 20. അപ്പോൾ നമുക്ക് ഇപ്പോൾ പാദളവ്, പാദപരപ്പളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതല്ലേ നമ്മുടെ പാദപരപ്പളവ്. പാദം എന്ന് പറഞ്ഞാൽ എന്താ, ഇതല്ലേ
ഇതല്ലേ പാദം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കൂ. വെക്കുമ്പോൾ ഇതാണ് നമ്മുടെ എന്ത് പാദം വരിക. ഈ എന്താണ് നമ്മൾ ഉണ്ടാക്കിയ പെട്ടിയുടെ പാദം എന്ന് പറയണത് ഇതാണ് അല്ലേ. ഇത് എക്സ് ആണോ? അല്ല, എക്സ് അല്ല. എക്സിൽ നിന്ന് 10 ഉം 10 ഉം മൈനസ് ചെയ്തിട്ടുള്ള ഭാഗമാണ്. അപ്പം ഇതിന് ഞാൻ എന്താ കൊടുക്കുക? എത്രയാണ് ഇതാ? ആ എക്സിൽ നിന്ന് 10 ആദ്യം മൈനസ് ചെയ്തു, 10 മൈനസ് ചെയ്തു, പിന്നെയും 10 മൈനസ് ചെയ്തു. 10 എത്ര 10 മൈനസ് ചെയ്തു? 2 പ്രാവശ്യം 10 മൈനസ് ചെയ്തു. അപ്പോൾ 20 എന്നല്ലേ ഇതാ? ആ അപ്പം എക്സിൽ നിന്ന് 20 കുറച്ചു എന്നല്ലേ അർത്ഥം. എക്സ് ആയിരുന്നു വശം, എക്സ് വശമായിരുന്നു. അതിൽ നിന്ന് ഞാൻ 10 ഉം 10 ഉം മൈനസ് ചെയ്തു. 10 ഉം 10 ഉം പറഞ്ഞാൽ 20. എക്സിൽ നിന്ന് 20 എന്ത് ചെയ്തു? വെട്ടി മൈനസ് ചെയ്തു, വെട്ടിക്കളഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? അത് മൈനസ് ചെയ്തു. എക്സിൽ നിന്ന് ഇപ്പോൾ എക്സ് 20 ഇല്ല അല്ലേ, 20 സെൻറ്റിമീറ്റർ ഞാൻ കളഞ്ഞു എന്നല്ലേ അർത്ഥം. ആ അപ്പോൾ എക്സിൽ നിന്ന് 20 പോയി എന്താ അർത്ഥം? അതിനെങ്ങനെ എഴുതാം? എക്സ് മൈനസ് 20 എന്നല്ലേ എഴുതാം. അപ്പോൾ പാദത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? എക്സ് മൈനസ് 20 കിട്ടി. എക്സ് മൈനസ് 20 കിട്ടി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടിയുടെ പാദവക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താകാം? പെട്ടിയുടെ പാദവക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്താം? എത്രയാ നമുക്ക് കിട്ടിയത്? എക്സ് ആയിരുന്നു. എക്സിൽ നിന്ന് 20, 10 ഉം 10 ഉം വെച്ചിട്ട് 20 സെൻറ്റിമീറ്റർ മൈനസ് ആക്കി, പോയി അല്ലേ, മൈനസ് ചെയ്ത് കളഞ്ഞു, വെട്ടിക്കളഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞു അല്ലേ. ആ അപ്പോൾ 20 പോയില്ലേ, 20 സെൻറ്റിമീറ്റർ പോയി. അപ്പോൾ നമ്മളിവിടെ എക്സ് മൈനസ് 20 സെൻറ്റിമീറ്റർ ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് പാദപരപ്പളവ് കിട്ടണം. അപ്പോൾ പാദത്തിൻ്റെ ഒരു വശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പാദത്തിൻ്റെ ഒരു വശം, പാദവക്ക് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? എക്സ് മൈനസ് 20 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് 20 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാദപരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ, പരപ്പളവ് എങ്ങനെ കാണാം? ഇതെന്താണ് നമ്മുടെ പാദം എന്ന് പറഞ്ഞാൽ? അത് സമചതുരം അല്ലേ, അല്ലേ? ഇതൊരു സമചതുരമാണ് നമുക്ക് കിട്ടുന്നത്. ആദ്യം സമചതുരം, അതിൽ നിന്ന് 4 മൂലയിൽ നിന്നും ഒരു സമചതുരം വെട്ടിക്കളഞ്ഞാലും നമുക്ക് കിട്ടുന്നത് എന്തുതന്നെയാണ്? എല്ലാം സമമായിട്ടാണ് നമ്മൾ ചെയ്തത്, തുല്യമായിട്ടാണ്. അപ്പോൾ കിട്ടിയതും എന്തുതന്നെയാണ്? ഒരു സമചതുരം തന്നെയാണ് അല്ലേ. അങ്ങനെ തന്നെ കിട്ടുന്നത് നമുക്ക് എന്തുതന്നെയായിരിക്കും? ഒരു സമചതുരം തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് ഒരു സമചതുരമാണ്. സമചതുരത്തിൻ്റെ ഒരു വശം എന്ന് പറയണത് എക്സ് മൈനസ് 20 ആണ്. അപ്പോൾ മൊത്തം വശം എന്ത് തന്നെയാണ്? എക്സ് മൈനസ് 20 ആണ്. അപ്പോൾ പാദപരപ്പളവ് സമം എന്തെന്ന് എഴുതാം? ഒരു വശം ഇൻറ്റു വശം എന്നല്ലേ ഞാൻ എഴുതാം ഇക്വേഷൻ. വശം ഇൻറ്റു വശം, സൈഡ് ഇൻറ്റു സൈഡ്. എന്താ വരിക? സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറഞ്ഞാൽ വശം സ്ക്വയർ അല്ലേ. വശം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് 20 സ്ക്വയർ അല്ലേ. ഒരു വശം എന്ന് പറയണത് എക്സ് മൈനസ് 20 ആണ്. അപ്പം ഞാൻ വശത്തിൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് 20. എന്തിൻ്റെ? പാദം അല്ലേ. പാദവക്ക് പാദത്തിൻ്റെ ഒരു വശം എന്ന് പറയണത് എക്സ് മൈനസ് 20 ആണ്. അപ്പം അങ്ങനെ കൊടുക്കാമല്ലോ. നമുക്ക് എന്ത് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം തന്നിട്ടുണ്ട്? പാദത്തിൻ്റെ ഉള്ളളവ് 4 സെൻറ്റിമീറ്ററാണ്. അപ്പം നമ്മുടെ പാദത്തിൻ്റെ പെട്ടിയുടെ ഉള്ളളവ് നമുക്ക് തന്നിട്ടുണ്ട്. പാദത്തിൻ്റെ അല്ല, പെട്ടിയുടെ. അപ്പോൾ പെട്ടിയുടെ ഉള്ളളവ് കാണാനുള്ള ഇക്വേഷൻ പാദപരപ്പളവ് ഇൻറ്റു ഉയരാണ് അല്ലേ. പാദപരപ്പളവ് നമുക്ക് എന്ത് കിട്ടി? എക്സ് മൈനസ് 20 സ്ക്വയർ കിട്ടിയില്ലേ നമുക്കിവിടെ കൊടുത്തുകൂടെ. ആ അപ്പോൾ എഴുതുക, പെട്ടിയുടെ ഉള്ളളവ് സമം പാദപരപ്പളവ് നമുക്ക് എന്ത് കിട്ടി? എക്സ് മൈനസ് 20 സ്ക്വയർ. അതുപോലെ ഉയരം എന്ന് പറയണത് 10 ആണ്. പെട്ടിയുടെ ഉള്ളളവ് നമുക്കറിയാം, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 4 ലിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 4 ലിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 ലിറ്ററും എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ അതിനെ ഘനസെമിയിലേക്ക് മാറ്റണം. എന്ത് ചെയ്താൽ മതി? 4 × 1000 ചെയ്താൽ മതി. അപ്പോൾ അതെന്താവും? ഘന സെൻറ്റിമീറ്റർ ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇനി പെട്ടിയുടെ ഉള്ളളവ് എന്ന് എഴുതണ്ടല്ലോ. ഇത് രണ്ടും ഈക്വൽ അല്ലേ. ഇത് മാത്രം എഴുതിയാൽ പോരെ ഇനി. അപ്പോൾ അത് എഴുതാം അടുത്ത സ്റ്റെപ്പിൽ. എക്സ് മൈനസ് 20 സ്ക്വയർ × 10 = 4000 അല്ലേ. യൂണിറ്റ് ലാസ്റ്റ് എഴുതാവേ.
ഇനി ഈ ടേമിനെ ഇവിടെ നിർത്തുക, പത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എക്സ് മൈനസ് 20 സ്ക്വയർ എക്സിനെയാണ് എനിക്ക് വേണ്ടത്, അതുകൊണ്ട് പത്തിനെ കൊണ്ട് കൊണ്ടുപോവാം. അപ്പോൾ 400 അല്ല 4000 ബൈ 10, 00 ക്യാൻസൽ ചെയ്യാം, നമുക്ക് എന്ത് കിട്ടും, 400 അല്ലേ. അപ്പോൾ എക്സ് മൈനസ് 20 സ്ക്വയർ എന്ന് പറയണം, നമുക്ക് എന്ത് കിട്ടും, 400 എന്ന് കിട്ടും. കിട്ടില്ലേ, കിട്ടും. ഇനി അപ്പോൾ എക്സ് മൈനസ് 20 ഇവിടെ നിർത്താം. ഈ സ്ക്വയറില്ലേ, വർഗം, ആ രണ്ടിനും ഇങ്ങോട്ട് എടുക്കാം. അപ്പം നമുക്ക് എന്താ സംഭവിക്കുക, ഈ സ്ക്വയർ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വന്നാൽ നമുക്ക് എന്ത് കിട്ടും, റൂട്ട് കിട്ടും. റൂട്ടാവും, 400 എങ്ങനെ എഴുതാം, റൂട്ടാക്കിയിട്ട് എഴുതാം. അപ്പോൾ സ്ക്വയർ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വന്നാൽ റൂട്ടാവും, അത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് മൈനസ് 20 സ്ക്വയർ ഇപ്പുറത്തേക്ക് വന്നു കൂട്ടാ. അപ്പം നമുക്ക് എന്ത് സംഭവിച്ചു, റൂട്ടായി, 400 റൂട്ട് കിട്ടി. റൂട്ട് 400 എന്ന് എഴുതാൻ പറ്റി. ഇനി എക്സ് മൈനസ് 20 സമം 400 റൂട്ട് എന്താ, 20 ആണ്. അതെങ്ങനെ കിട്ടി, അത് ഞാൻ ഈ മാത്സ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാവേ, ഇത് കഴിയട്ടെ. എന്തായാലും 400 റൂട്ട് എങ്ങനെ കിട്ടി എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി എക്സ് സമം നമുക്ക് എന്ത് കിട്ടും, ഇപ്പം നമ്മൾ തൽക്കാലം 20 എന്ന് എഴുതി വയ്ക്കുക. എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം, അറിയുന്നവർക്ക്, അല്ല അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഇപ്പോൾ 20 കിട്ടിയില്ലേ, ഇനി മൈനസ് 20 ഞാൻ ഇങ്ങോട്ട് കൊടുന്നു, അപ്പോൾ ഇത് പ്ലസ് 20 ആയി. പ്ലസ് ഇവിടെ ആരുണ്ടായിരുന്നു, ഒരു 20 ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടി, 40. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടി, 40 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, നമ്മൾ ആദ്യം എടുത്ത സമചതുരത്തിൻ്റെ, നമ്മൾ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു സമചതുരം, ആ എക്സ് നമുക്ക് കിട്ടി 40 സെൻറ്റിമീറ്റർ. ഇത് തന്നെയല്ലേ ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ആദ്യം എടുക്കേണ്ട സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം എന്തായിരിക്കണമെന്ന്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 40 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ എക്സിൽ നിന്ന്, എക്സ് എന്ന് പറയുന്നത് 40 കിട്ടിയില്ലേ, എക്സ് മൈനസ് 20 എന്നല്ലേ. അപ്പോൾ 40 മൈനസ് 20 എത്രയാ, 20. ഈ ഭാഗം കട്ട് ചെയ്തു, ഈ ഭാഗം കട്ട് ചെയ്തു അല്ലേ, ഇങ്ങോട്ടും കട്ട് ചെയ്തു, ഇങ്ങോട്ടും കട്ട് ചെയ്തു. ഇത് 10 ആയിരുന്നു, ഇത് 10 ആയിരുന്നു. അപ്പോൾ ഇവിടെ 20, അപ്പോൾ 10 പ്ലസ് 20 പ്ലസ് 10 എത്ര തന്നെയാ, 40. അപ്പോൾ ഇത് മൊത്തം എന്താണ്, എക്സ് ആണ് എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം ഇതാണ് പ്രോബ്ലം, നിങ്ങൾക്ക് മനസ്സിലായോ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തേക്ക് പോവാം, അതിനു മുമ്പ് നിങ്ങൾക്ക് ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വർഗം ചെയ്യാനറിയില്ലേ, വർഗം ചെയ്യാനറിയില്ലേ. ആ വർഗം ചെയ്യാം. ആദ്യം നമുക്ക് 1 മുതൽ 9 വരെയുള്ള വർഗം എഴുതാം. ഓക്കെ, സ്ക്വയർ എഴുതാം, അതാ ഉദ്ദേശിച്ചത്. അപ്പോൾ 1 സ്ക്വയർ എത്രയാ, 1 തന്നെയാ. 1 × 1 എന്താ, 1 അല്ലേ, 1. ഇനി 2 സ്ക്വയർ എന്താ, 2 × 2 = 4, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, പഠിച്ചിട്ടുണ്ട്. ഇനി 3 സ്ക്വയർ, 3 × 3 = 9 = 9. 4 സ്ക്വയർ എത്രയാ, 16. 5 സ്ക്വയർ എത്രയാ, 25. 6 സ്ക്വയർ എത്രയാ, 36. 7 സ്ക്വയർ എത്രയാ, 7 സ്ക്വയർ 49. 8 സ്ക്വയർ എത്രയാ, 64. 9 സ്ക്വയർ എത്രയാ, 9 സ്ക്വയർ എത്രയാണ്, 81. 10 സ്ക്വയർ എത്രയാ, 100. അപ്പോൾ ഇവിടെ എന്ത് നമുക്ക് മനസ്സിലായത്, ഇത് എളുപ്പ വഴിയാ, എളുപ്പമായിട്ട് നമുക്ക് പഠിച്ചു പോവാ കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, നമുക്കിതിവിടെ 10 എന്ന് പറയുന്നത് എന്താണ്, 10 എടുക്കാം. 10 സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 100 കിട്ടി. എന്തായിരിക്കും കാരണം, മനസ്സിലായില്ലേ എല്ലാവർക്കും. ഇവിടെ നമ്മൾ അവസാനിക്കുന്നത് എത്രയാ, 0 ആണ് അല്ലേ. 10 എന്ന് എടുക്കുക, അപ്പോൾ 10 എടുക്കൂ. 10 അവസാനം വന്നിട്ടുള്ള സംഖ്യ എത്രയാ, 0 ആണ്. അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്തപ്പോഴും നമുക്ക് എന്താ കിട്ടിയത്, സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് 100 എന്നാണ് കിട്ടിയത്. അപ്പോഴും നമുക്ക് എൻഡ് ചെയ്തത് എവിടെ, എത്ര തന്നെയാ, 0. 10 എടുത്തതെന്നുണ്ടെങ്കിൽ 10 അവസാന സംഖ്യ, രണ്ടാമത്തെ സംഖ്യ ഏതാ, ഇത് രണ്ടക്ക സംഖ്യ അല്ലേ, രണ്ടാമത്തെ സംഖ്യ ഏതാ, 0 ആണ്. ലാസ്റ്റ് സംഖ്യ 0 ആണ്. നമുക്ക് സ്ക്വയർ ചെയ്ത് കിട്ടുന്നതും, സ്ക്വയർ ചെയ്ത് കിട്ടുന്ന ലാസ്റ്റ് സംഖ്യയും ലാസ്റ്റ് അവസാന സംഖ്യയും ഏത് തന്നെയാണ്, 0 തന്നെയാണ്. സ്ക്വയർ ചെയ്ത് കിട്ടുന്ന ലാസ്റ്റ് ടേം, ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്,
പൂജ്യം അല്ലേ? ആ അപ്പോൾ പൂജ്യം ആണ് അവസാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്വയർ ചെയ്ത് കിട്ടുന്നതും, സ്ക്വയർ ചെയ്യുന്ന നമ്പർ ഏതാ 10 ആണെങ്കിൽ ആ 10-ൻ്റെ അവസാന സംഖ്യ 0 ആണ്, നമുക്ക് ആൻസറും 0 തന്നെ കിട്ടും. അതുപോലെ വേറെ ഏത് ഇപ്പോൾ 20 എടുക്കുകയാണെങ്കിലും നമുക്ക് അവസാന സംഖ്യ എന്തുതന്നെയായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ എത്രയാന്നുള്ളത് നമുക്ക് നോക്കണ്ട, അവസാന സംഖ്യ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്യുന്ന നമ്പർ എടുക്കുമല്ലോ, അത് അവസാന സംഖ്യ 0 ആണെങ്കിൽ നമുക്ക് ആ നമ്പറിനെ സ്ക്വയർ ചെയ്ത് കിട്ടുന്നതും, സ്ക്വയർ ചെയ്ത് കിട്ടുന്ന നമ്പറും എന്ത് തന്നെയായിരിക്കും? അവസാന സംഖ്യ, സ്ക്വയർ ചെയ്ത് കിട്ടുന്ന സംഖ്യയുടെ അവസാന നമ്പർ, സംഖ്യ എന്ന് പറയുന്നതും 0 ആണ്. ഒന്നുകൂടി പറയാം, ഒരു സംഖ്യ എടുത്തു, ആ സംഖ്യനെ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? സ്ക്വയർ ചെയ്യേണ്ടതാണ്. അങ്ങനെ എടുക്കുന്ന സംഖ്യയുടെ അവസാന സംഖ്യ, അവസാന നമ്പർ, നമ്മൾ എടുക്കുന്ന രണ്ടക്ക സംഖ്യയാണെങ്കിൽ ആ രണ്ടക്ക സംഖ്യയുടെ അവസാന നമ്പർ 0-ത്തിലാണ് അവസാനിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സംഖ്യനെ സ്ക്വയർ ചെയ്ത് കിട്ടുന്ന നമുക്ക് ഒരു നമ്പർ കിട്ടുമല്ലോ. അത് 3-ക്കാവാം 4-ക്കാവാം, ആ നമ്പറിൻ്റെ അവസാനം എന്തുതന്നെയായിരിക്കും? 0 ആണ്. അപ്പോൾ ഇത് 0 ആണെങ്കിൽ ഇവിടെയും എന്തുതന്നെയായിരിക്കും അവസാനിക്കുന്നത്? 0-ത്തിലായിരിക്കും എന്ന് നമുക്കറിയാം. ഇനി 20 എടുത്തു എന്ന് വിചാരിക്കൂ, നമുക്കിത് അവസാനിക്കുന്നത് 0-ത്തിലാണ്, അതറിയാം അല്ലേ. 20 എടുക്കുകയാണെങ്കിൽ, 20 എടുക്കുകയാണെങ്കിൽ അത് 0 ആണ് അവസാനിക്കാൻ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പോൾ 20 × 20 എത്രയാണ് വരിക? 2 0 വരും അല്ലേ. ഇവിടെ 2 ലാസ്റ്റത്തെ 2 0 എടുക്കുക, അതിവിടെ എടുത്തുക. 2 × 2 എത്രയാണ്? 4. ഒന്നുകൂടി പറയാം, നമ്മൾ 20-ൻ്റെ സ്ക്വയറാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവസാനിക്കുന്നത്, സ്ക്വയർ ചെയ്ത് കിട്ടുന്നത് നമ്പറിൻ്റെ അവസാനം 0 ആണ്. 20 ആണെങ്കിലും ഇപ്പോൾ 20 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് നമ്പർ 0 ആണ്. അപ്പോൾ സ്ക്വയർ ചെയ്ത് കിട്ടുന്ന നമ്പറിൻ്റെയും അവസാന നമ്പർ 0 ആയിരിക്കും. ഇനി 20 ആയതുകൊണ്ട് എന്താ എങ്ങനെ എഴുതാം? 20 × 20 ആണ്, 2 0 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 0 എഴുതണം, ഗുണിക്കണ കാരണം അല്ലേ. എൻ്റെ 2 0 വരുന്നില്ല, അപ്പോൾ 2 0 ചെയ്താൽ 2 × 2 എത്രയാണ്? 4. ഇനി 30 ആണ് നോക്കി വെക്കൂ, 30. അപ്പോൾ 30 × 30 എഴുതാം. അതിന് മുമ്പ് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ക്വയർ ചെയ്യണത് ലാസ്റ്റ് നമ്പർ 0 ആണെങ്കിൽ സ്ക്വയർ ചെയ്ത് കിട്ടുന്നത് നമ്പറിൻ്റെയും 0 ആയിരിക്കും അവസാനം. അപ്പോൾ 2 0 വരുന്നുണ്ട്, ഇൻറ്റ് ചെയ്യുമ്പോൾ 2 0 ഇട്ട് കൊടുക്കുക. 3 × 3 9 ആണ് അല്ലേ, അത് നമ്മൾ പഠിച്ചില്ലേ. 3 × 3 9 ആണ്, 3-ൻ്റെ സ്ക്വയർ 9 ആണ്. ഇനി ഇത്ര കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. 1-ൻ്റെ സ്ക്വയർ 1 ആണ്, 2-ൻ്റെ സ്ക്വയർ 4 ആണ്, 3-ൻ്റെ സ്ക്വയർ 9 ആണ്, 4-ൻ്റെ സ്ക്വയർ 16 ആണ്, 5-ൻ്റെ സ്ക്വയർ 25 ആണ്, 6-ൻ്റെ സ്ക്വയർ 36 ആണ്, 7-ൻ്റെ സ്ക്വയർ 49 ആണ്, 8-ൻ്റെ സ്ക്വയർ 64 ആണ്, 9-ൻ്റെ സ്ക്വയർ 81 ആണ്. ഇതിലും നമുക്കൊരു ട്രിക്ക് യൂസ് ചെയ്യാനുണ്ട്. ഇവിടെ 1 ആണ്, എവിടെയാ 1? 1-ൻ്റെ സ്ക്വയർ 1 ആണ്. 9-ൻ്റെ സ്ക്വയർ എടുത്തപ്പോഴും അവസാനിക്കുന്നത് എവിടെ തന്നെയാണ്? 1-ലാണ്. അപ്പോഴും 1 ഉണ്ട് അല്ലേ, അവസാനം എവിടെയാണ്? ഇത് 0-9, 0-1 എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. 0-1 ആണ്, അപ്പോൾ അവസാനിക്കുന്നത് എവിടെയാ? അവസാനം നമ്പർ എവിടെയാ? 1 ആണ്. ഇതിലോ 9-ൻ്റെ സ്ക്വയറിലെ അവസാന നമ്പർ 1 ആണ്. അതുപോലെ 2 എടുക്കും. ഇത് കണക്ഷൻ ഉണ്ട്, എങ്ങനെ കണക്ഷൻ വരുന്നത് നോക്കിയോ, ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. അതുപോലെ 2-ൻ്റെ സ്ക്വയർ എടുത്തു, 2-ഉം അതുപോലെ അടുത്ത 9-ൻ്റെ ബാക്കിലുള്ള നമ്പർ ഏതാ? 8 അല്ലേ. 2-ഉം 8-ഉം തമ്മിൽ കണക്ഷൻ ഉണ്ട്. എങ്ങനെയാണ്? 2-ൻ്റെ സ്ക്വയർ ചെയ്ത് അവസാനിക്കുന്ന നമ്പർ 4 ആണ്, 8-നെ സ്ക്വയർ ചെയ്ത് അവസാനിക്കുന്ന നമ്പർ 4 ആണ്. ഇനി 3-ഉം അതുപോലെ 7-ഉം കണക്ഷൻ ഉണ്ട്. 3-ൻ്റെ സ്ക്വയർ ചെയ്ത് കിട്ടുന്ന അവസാനിക്കുന്ന നമ്പർ 9 ആണ്, 7-ൻ്റെ അവസാനിക്കുന്ന 49-ലുള്ള ലാസ്റ്റ് നമ്പർ ഏതാ? 9 അല്ലേ, 9 ആണ്. ഇനി 4-ഉം 6-ഉം തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇതിൽ അവസാനിക്കുന്ന നമ്പർ 6 ആണ്, 4-ൽ അവസാനിക്കുന്ന നമ്പർ 16 അല്ലേ, അപ്പോൾ 6 അല്ലേ ലാസ്റ്റ് നമ്പർ. അതുപോലെ 6-ൻ്റെ അവസാന നമ്പർ 6 ആണ്. ഈ 5-നെ മാത്രം നമുക്ക് നോക്കാനില്ല, കൂട്ടില്ല. 5-ൻ്റെ 5 തന്നെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ലാസ്റ്റ് നമ്പേഴ്സ് എന്ന് എഴുതി വയ്ക്കുക. ഇവിടെയൊക്കെ എന്തൊക്കെ നമ്പേഴ്സ് വരുന്നുണ്ട്? 1 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്. ഇത്ര നമ്പേഴ്സാണ് അവസാനം സ്ക്വയർ ചെയ്ത് കിട്ടുള്ളൂ അല്ലേ. ഒരു നമ്പറിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര നമ്പേഴ്സാണ് അവസാനത്തിൽ വരുള്ളൂ, അവസാന നമ്പറായിട്ട് വരുള്ളൂ. പിന്നെ 0 ആണ്, അപ്പോൾ 0 കൂടി നമുക്ക് എഴുതാം. ഇത്ര നമ്പേഴ്സാണ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അവസാനിക്കുള്ളൂ, അവസാനത്തെ നമ്പറായിട്ട് ഇത്ര നമ്പറേഴ്സേ കിട്ടുള്ളൂ. ഏത് 2 നമ്പേഴ്സ് ഗുണിച്ചാലും
സെയിം നമ്പേഴ്സ് ഗുണിച്ചാലും ഒരുപോലത്തെ അല്ല, രണ്ട് നമ്പേഴ്സ് എടുത്ത് ഗുണിച്ചു നോക്കിയേ അവസാന നമ്പർ ഏതായിരിക്കും? ഒന്നെങ്കിൽ പൂജ്യമായിരിക്കും, അല്ലെങ്കിൽ ഒന്നായിരിക്കും, അല്ലെങ്കിൽ നാലായിരിക്കും, അല്ലെങ്കിൽ ഒമ്പതായിരിക്കും, അല്ലെങ്കിൽ ആറായിരിക്കും, ഒരു അഞ്ചായിരിക്കും. ഇനി നമ്മുടെ ചോദ്യത്തേക്ക് വരൂ. ചോദ്യത്തിൽ അവർ തന്നിട്ടുണ്ട് 400 എന്നാ. അപ്പോൾ പൂജ്യമാണ് അവസാനിച്ചേ അല്ലേ, പൂജ്യമല്ലേ അവസാനിച്ചത്? ആ അപ്പോൾ പൂജ്യമായതുകൊണ്ട് നമുക്കറിയാം ആ നമ്പർ പൂജ്യത്തിൽ അവസാനിക്കുന്നതാ അല്ലേ. 10 അല്ലെങ്കിൽ 20 30 ഒക്കെ ആയിരിക്കും പൂജ്യത്തിൽ അവസാനിക്കുന്ന ഒരു നമ്പർ ആണ് സ്ക്വയർ ചെയ്തേക്കുന്നതെന്ന് മനസ്സിലായി അല്ലേ. സ്ക്വയർ ചെയ്തിട്ട് കിട്ടുകയെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അറിയുന്ന കാര്യമാണ് 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4. അപ്പോൾ ഏതെടുക്കേണ്ടത്? 2 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ 20. ഓക്കെ, എങ്ങനെ മനസ്സിലായില്ലേ? 20 × 20 ആണല്ലോ 400 കിട്ടുന്നത്. 2 പൂജ്യം എടുത്തിട്ട് നമ്മൾ എഴുതും, ഒപ്പം 2 × 2 = 4. ഇനി അതല്ല, നമുക്ക് ആ റൂട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് വന്നതെന്നുണ്ടെങ്കിലോ അപ്പോഴും നമുക്ക് എഴുതാം. അവസാന നമ്പർ 0 3 സ്ക്വയർ ആണ് എന്ത്? 9. അപ്പോൾ അതിൻ്റെ ആൻസർ 30. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നതെന്നുണ്ടെങ്കിലോ ഇത് നമുക്കറിയാം അവസാന നമ്പർ 0. അപ്പോൾ സ്ക്വയർ ചെയ്യുന്ന ആ നമ്പറിൻ്റെ അവസാന നമ്പർ 0 ആയിരിക്കും. പിന്നെ 16 എന്ന് പറയുന്നത് 4 സ്ക്വയറാണ് വർഗമാണ്. അപ്പം 4 ചെയ്ത് നോക്കൂ. 40 × 40 അല്ലെങ്കിൽ 40 സ്ക്വയർ. 40 × 40 എന്തായിരിക്കും? 2 പൂജ്യം കൂടെ എടുത്ത് ചെയ്താൽ 4 × 4 = 16. അപ്പം ഇനി എന്ത് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഒറ്റയ്ക്ക് കാൽക്കുലേറ്റർ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതും ഓക്കെ അല്ലേ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ 2 സെക്ഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം അടുത്ത ചോദ്യം. ഒരു സമചതുരത്തിൻ്റെ വശങ്ങളെല്ലാം 2 മീറ്റർ കുറച്ച് ചെറുതാക്കിയപ്പോൾ ഓക്കെ, ഒന്നുകൂടി വായിക്കാം. ഒരു സമചതുരത്തിൻ്റെ വശങ്ങളെല്ലാം 2 മീറ്റർ കുറച്ച് ചെറുതാക്കിയപ്പോൾ പരപ്പളവ് 49 ചതുരശ്ര മീറ്ററായി. 49 എത്രയാണ്? എന്താണ് പരപ്പളവാണ് കേട്ടോ. പരപ്പളവ് 49 ചതുരശ്ര മീറ്ററായി. ആദ്യത്തെ സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം എത്ര മീറ്ററായിരിക്കും? ആദ്യത്തെ സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം എത്രയായിരിക്കും? എത്ര മീറ്ററായിരിക്കും? മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അത്ര കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഒരു ആദ്യത്തെ സമചതുരം ത്തിൻ്റെ വശങ്ങളുടെ നീളം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരു സമചതുരം ഉണ്ടായിരുന്നു, സമചതുരത്തിൻ്റെ വശങ്ങളെല്ലാം 2 മീറ്റർ എന്ത് ചെയ്തു? കുറച്ചു. അപ്പോൾ കുറച്ചപ്പോൾ നമുക്ക് അതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 49 ചതുരശ്ര മീറ്ററായിട്ട് കിട്ടി. അപ്പോൾ ഒരു സമചതുരം ഞാൻ എന്ത് ചെയ്തു? വരയ്ക്കാം അല്ലേ, നമുക്കൊരു സമചതുരം വരയ്ക്കാം. നിങ്ങൾക്കിത് അളവെടുത്തിട്ട് വരയ്ക്കാം കേട്ടോ സമചതുരം. ആ അതവരെ എത്ര അളവിലാണ് പറയുന്നതെന്നൊന്നും അറിയില്ലല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലെടുത്തോളൂ. എന്നിട്ട് എന്ത് കൊടുക്കുക? ഇപ്പോൾ 49 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ ഒന്നും നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു 5 ലോ 3 ലോ ഒക്കെ സമചതുരം വരയ്ക്കാം, അല്ലെങ്കിൽ റഫായിട്ടും വരയ്ക്കാം. നിങ്ങൾക്ക് കുഴപ്പമില്ല, അത് വരയ്ക്കാമെന്ന് അവർ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് റഫായിട്ട് വരച്ചാൽ മതി. അല്ലെങ്കിൽ അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ വശങ്ങളെല്ലാം എക്സ് മീറ്റർ കുറച്ച് ചെറുതാക്കി എന്നാണ് പറഞ്ഞേ. അപ്പോൾ ആദ്യം ഒരു സമചതുരം ഉണ്ടായിരിക്കും. ഇനി എന്ത് ചെയ്തു? ഒരു സമചതുരത്തിൻ്റെ വശങ്ങളെല്ലാം 2 മീറ്റർ പിന്നെ എന്ത് ചെയ്തു? കുറച്ചു അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ഒരു സമചതുരം വരച്ചു, അതിൽ നിന്ന് 2 മീറ്റർ കുറച്ച് ചെറുതാക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഒരു സമചതുരം വരച്ചില്ലേ. അപ്പോൾ ഈ സമചതുരത്തിൻ്റെ വശം എനിക്ക് അറിയത്തില്ല. ഇതിന് ഞാൻ എന്ത് കൊടുക്കാം? എനിക്ക് എക്സ് എന്ന് കൊടുക്കാം അല്ലേ. ഇതിന് എനിക്കറിയില്ലല്ലോ ഇത് എത്രയാണെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എക്സ് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരെ കൊടുക്കുക കേട്ടോ, എ എന്ന് കൊടുത്തോ തെറ്റില്ല. എന്നിട്ട് ചെറുതാക്കി 2 മീറ്റർ കുറച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 മീറ്റർ നമുക്ക് അളവെടുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അളവെടുത്തിട്ട് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെറുതായി ഒരു 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഒക്കെ വെച്ചിട്ട് അളവെടുത്ത് വരയ്ക്കാം, അല്ലെങ്കിൽ റഫായിട്ട് വരയ്ക്കാം, തെറ്റില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് എക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? എക്സിൽ നിന്ന് എക്സ് നമുക്ക് അറിയത്തില്ല, ആ വശം നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്ത് കൊടുത്തു? അതിനെ എക്സ് എന്ന് കൊടുത്തു. ആ വശത്ത് നിന്ന് 2 മീറ്റർ കുറച്ചു എന്നാണ് പറഞ്ഞത് അല്ലേ. 2 മീറ്റർ കുറയ്ക്കും. അപ്പോൾ എക്സ് മൈനസ് ടു എന്ന് നമുക്ക് കൊടുക്കാം. എക്സ് -2 എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, എക്സ് -2 എന്ന് കൊടുത്തേ.
Then അടുത്ത സ്റ്റെപ്പിൽ ആ ഇതിൻ്റെ പരപ്പളവ് അവർ തന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അതിൻ്റെ അങ്ങനെ കുറച്ച് നമുക്കൊരു സമചതുരം കിട്ടും. അതിൻ്റെ പരപ്പളവ് 49 ചതുരശ്ര മീറ്ററാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് ഒരു വശം നമുക്ക് തന്നിട്ടുണ്ട്. ആ വശം എന്ന് വെച്ചാൽ എല്ലാ വശവും തുല്യമാണല്ലോ, സമചതുരമാണല്ലോ. അപ്പോൾ ആ സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. കാരണം ഒരു സമചതുരം എടുത്തിട്ട് അതിൽ 2 സെൻറ്റിമീറ്റർ കുറച്ചു. അത് ഇവിടെ നിന്ന് മാത്രമല്ലല്ലോ നമ്മൾ കുറയ്ക്കുന്നത്, അല്ലല്ലോ. 2 സെൻറ്റിമീറ്റർ കുറയ്ക്കുന്നത് എവിടെ നിന്നാ? ഇവിടെ നിന്നല്ലല്ലോ, ഒരു ഭാഗത്തു നിന്ന് മാത്രമല്ല, എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ കുറയ്ക്കുന്നുണ്ട് 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട്. എക്സ്, അപ്പോൾ ഇത് 1 ആണ് എഴുതിയത് കേട്ടോ. 1 ഇതെന്ത് തന്നെയായിരിക്കും? 1 ആയിരിക്കുമേ. 1 ഇങ്ങനെ എഴുതുന്നത്, അതുകൊണ്ട് 2 തെറ്റിദ്ധരിക്കരുത്. 1 ആണ്. ഇങ്ങോട്ടും എന്ത് തന്നെയായിരിക്കും? 1 ആയിരിക്കുമല്ലോ, നമ്മൾ തുല്യ അളവിലല്ലേ 1 എടുക്കുന്നത്. 2 സെൻറ്റിമീറ്റർ കുറച്ചു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇങ്ങോട്ട് 1 കൊടുക്കാം, ഇങ്ങോട്ടും 1 കൊടുക്കാം, നല്ല 2 എന്ന് എഴുതാൻ പറ്റുള്ളൂ. എക്സിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ കുറച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തുല്യമായിട്ട് വീതിച്ച് കൊടുക്കുക. 1 ഇവിടെ നിന്ന് 1 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് കട്ട് ചെയ്യുക, ഇവിടുന്ന് 1 സെൻറ്റിമീറ്റർ കൊടുത്തു. നമ്മൾ കുറച്ചു എന്നല്ലേ പറഞ്ഞേ. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇതിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ചിത്രത്തിൽ കാണിച്ചാൽ മതി. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഇത് 1 ആണ് കേട്ടോ, വീണ്ടും ഞാൻ പറയുന്നത് 1 ആണ്. അങ്ങനെ കട്ട് ചെയ്തു, ഓക്കെ അല്ലേ. അപ്പോൾ 1 വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? വീതിച്ച് കൊടുത്തു. ഇപ്പോൾ ഇത് മൊത്തം നമ്മൾ എക്സ് ഇത് മൊത്തം എക്സ് ആണല്ലോ, എക്സ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് 1 സെൻറ്റിമീറ്റർ കളഞ്ഞു, ഇതൊന്നും 1 സെൻറ്റിമീറ്റർ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ എക്സ് -2 ആണ്. ഈ ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് -2 ആണ്. എക്സ് -2 ഈ ഒരു വശം എന്ന് പറയുന്നത് എക്സ് -2 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ സമചതുരത്തിൻ്റെ പരപ്പളവ് അവർ തന്നിട്ടുണ്ട്. എത്രയാണ് പരപ്പളവ്? സമചതുരത്തിൻ്റെ പരപ്പളവ് ഏരിയ എത്രയാണ്? ഏരിയ 49, പരപ്പളവ് 49 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഒരു വശം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ഒരു വശം ഇത്രയല്ലേ. അപ്പോൾ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ? വശം ഇൻറ്റു വശം 49. വശം ഇൻറ്റു വശം എന്ന് പറഞ്ഞാൽ വശം സ്ക്വയർ 49 അല്ലേ. ഒരു വശം എന്ന് പറയുന്നത് എത്രയാണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്? എക്സ് -2. കാരണം എക്സിൽ നിന്ന് 2 കുറച്ചു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 2 കുറച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊരു 9 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് 7 ആയിരിക്കാം. 2 കുറച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അങ്ങനെ അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു 9 ആണെന്ന് വിചാരിക്കൂ, എക്സിൽ നിന്ന് 2 കുറച്ചു, അപ്പോൾ 7 ആണ് ഈ വശം എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ, നമുക്ക് അതിന് പ്രസക്തിയില്ല. നമുക്കിവിടെ എത്രയാണെന്നുള്ളൊരു പ്രസക്തിയില്ല. ജസ്റ്റ് ഞാൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, നമുക്കവിടെ പ്രസക്തിയില്ല. ചുമ്മാ എഴുതിയതാണ്, നമുക്കത് വേണ്ട. ഓക്കെ, നമുക്ക് ഈ വശം മാത്രം മതി. അപ്പോൾ എക്സ് -2 ആണ് ഒരു വശം. അപ്പോൾ വശം സ്ക്വയർ സമം 49. അപ്പോൾ എക്സ് -2 സമം സ്ക്വയർ പ്രതീകം എന്നാൽ റൂട്ട്, അപ്പോൾ 49. അപ്പോൾ 9 ആണ് അവസാനിക്കുന്നത് അല്ലേ. 9 ആണ് അവസാന നമ്പർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1, 1 അതുപോലെ 9 കണക്ഷൻ ഉണ്ട്. ലാസ്റ്റ് നമ്പേഴ്സ് 1 ആണെന്നുണ്ടെങ്കിൽ അത് 1 ഉം 9 ഉം ആയിരിക്കും. 1-ൻ്റെയും 9-ൻ്റെയും സ്ക്വയർ ആയിരിക്കാം. ഇനി ലാസ്റ്റ് നമ്പർ 4 ആണെന്നുണ്ടെങ്കിൽ അത് 2-ൻ്റെയും 8-ൻ്റെയും സ്ക്വയർ ആയിരിക്കാം. ഇനി അടുത്തത് 3 ഉം അതുപോലെ 7 ആണെന്നുണ്ടെങ്കിൽ അത് 9-ൻ്റെ സ്ക്വയർ ആയിരിക്കും. 3-ൻ്റെ സ്ക്വയർ നമുക്കറിയാം 9 ആണ്, 7-ൻ്റെ സ്ക്വയർ നമുക്കറിയാം 49. നമുക്ക് അറിയുന്ന കാര്യമാണ്, അതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്താം? 7 എന്ന്. 7-ൻ്റെ സ്ക്വയർ അല്ലേ 49, അത് നമ്മൾ പഠിക്കുന്ന കാര്യമല്ലേ. ഇതിൽ പഠിച്ചില്ലേ ആദ്യത്തെ 10 എണ്ണം നമ്മൾ പഠിക്കണം, അത് നമ്മൾ പറഞ്ഞുല്ലോ, ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ ജസ്റ്റ് നോക്കുക, എന്നിട്ട് 10-ൻ്റെ അവിടെ നമ്മൾക്ക് ഇഷ്ടമുള്ളത് നമ്പേഴ്സ് കൊടുത്താൽ മതി. 2 കൊടുക്കണം 400 കിട്ടുക അങ്ങനെ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, 1-ൻ്റെ സ്ക്വയർ 9-ൻ്റെ സ്ക്വയറും നമുക്ക് നോക്കുകയാണെങ്കിൽ അത് ലാസ്റ്റ് എൻഡ് ചെയ്യണത് 1-ൽ ആയിരിക്കും. 2-ഉം 8 കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് എൻഡ് ചെയ്യണത് 4-ൽ ആയിരിക്കും. 3-ഉം 4-ഉം എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് എൻഡ് ചെയ്യണത് 9-ൽ ആയിരിക്കും. 4-ഉം 6-ഉം എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് എൻഡ് ചെയ്യണത് 4-ഉം 6-ഉം എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് എൻഡ് ചെയ്യണത് 6-ൽ ആയിരിക്കും. ഇനി അടുത്തത് 5 ആണെങ്കിൽ 5-ൽ തന്നെയാണ് അവസാനിക്കുന്നത്. ഇപ്പം നമുക്ക് ആൻസർ 49 അല്ലേ. 49-ൻ്റെ റൂട്ടാണ് വേണ്ടത്. അപ്പോൾ 7-ൻ്റെ സ്ക്വയറാണ് 49. അപ്പോൾ ആൻസർ എന്താ വരിക? 7. അപ്പോൾ അതിൻ്റെ ആൻസർ 7 ആണ്. എക്സ് -2 എന്ന് പറയുന്നത് എത്രയാണ്?
ഏഴാണ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏഴ് പ്ലസ് രണ്ട് അല്ലേ, ഏഴ് പ്ലസ് രണ്ട്. ഈ ഏഴിൽ നിന്ന് ഏഴാണിത്, അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചു എന്നല്ലേ, എക്സിൽ നിന്ന് ഇത് കുറച്ചിട്ട് കിട്ടിയതാണ് ഏഴ്. എക്സിൽ നിന്ന് കുറച്ച് കിട്ടിയ വാല്യൂ ആണ് ഏഴ്. ആ രണ്ട് എത്ര കുറച്ചു? രണ്ട്. ആ രണ്ട് കൂട്ടിയാൽ പോരെ എക്സ് കിട്ടാൻ? അപ്പോൾ അതാ ചെയ്തേക്കുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ എക്സ് കിട്ടാൻ എക്സ് മൈനസ് ടു പ്ലസ് ടു ചെയ്താൽ മതി. എക്സ് മൈനസ് ടു നമുക്ക് ഏഴ് കിട്ടിയിട്ടുണ്ട്, പ്ലസ് ടു സമം ഒമ്പത്. എക്സ് എത്ര കിട്ടി? ഒമ്പത്. ഒമ്പത് ആദ്യത്തെ. അപ്പോൾ നമുക്ക് എഴുതാം, ആദ്യത്തെ സമചതുരത്തിൻ്റെ ഒരു വശം സമം ഒമ്പത് മീറ്റർ. ഓക്കെ അല്ലേ, എളുപ്പമല്ലേ, അത്രയേ ഉള്ളൂ കേട്ടോ. ക്ലിയറായിരുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിനെ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാം. ഡീപ്പായി തന്നെ പഠിച്ചു പോവുക, കാരണം നിങ്ങൾക്ക് എ പ്ലസ് വേണമെന്നുണ്ടെങ്കിൽ ഡീപ്പായി തന്നെ പോവുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളിവിടെ ഏഴ് ഒരു സെൻറ്റിമീറ്റർ അടുത്തേന്ന്, ഇത് ഒരു സെൻറ്റിമീറ്ററാണ്, ഇതും എത്രയാണ്, ഇതിന് പ്രസക്തിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, നമുക്കത് കണ്ടുപിടിക്കാൻ പ്രസക്തിയില്ല. അപ്പോൾ ഇത് ഒരു സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത് ഏഴ് സെൻറ്റിമീറ്ററാണ് നമുക്ക് കിട്ടിയല്ലോ. എക്സ് മൈനസ് ടു എന്ന് പറയുന്നത് ഏഴാണ്. അപ്പോൾ ഏഴ് പ്ലസ് കൂട്ടി വയ്ക്കിയേ, ഒന്ന് കൂട്ടണം ഏഴ് കൂട്ടണം ഒന്ന്, ഒന്ന് എട്ട് ഒമ്പത്. ഒമ്പതല്ലേ വന്നേ, മൊത്തം ഒമ്പതായില്ലേ. അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കിതിന് പ്രസക്തിയില്ല, നമുക്കത് കൊടുക്കണം എന്നില്ല. അതുകൊണ്ട് അത് നമ്മൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഒരു സെൻറ്റിമീറ്റർ അല്ല കേട്ടോ, ഒരു മീറ്ററാണ് വരിക. ഓക്കെ, നമുക്ക് എത്രയിലാണ് തന്നേക്കുന്നത്? ഒരു മീറ്റർ എന്നല്ലേ പറഞ്ഞേക്കുന്നത് അവർ. ആ മീറ്ററിൽ തന്നെ നമ്മൾ കൊടുക്കുക, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരാം, സാരമില്ല. അപ്പം മീറ്ററിൽ കൊടുക്കുമ്പോൾ നമുക്ക് മീറ്ററിൽ തന്ന് എന്താണ് തന്നിരിക്കുന്നത് അത് നമ്മൾ കൊടുക്കുക. അത്ര തന്നെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണിത്. അത്രേ ഉള്ളൂ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതിലേക്കും ബൈ. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ശരി.